ഹലോ ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന മോഡം നമുക്ക് ലോകത്തെ എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റിയാലോ? അത് നല്ല അടിപൊളി ഫീച്ചറാവില്ലേ? അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ONT-യിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മോഡത്തിലേക്ക് റിമോട്ടായിട്ട് ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ആ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടാണ്. ഇത് ഡീഫോൾട്ടായിട്ട് BSNL ഡീഫോൾട്ടായിട്ട് നമുക്ക് പബ്ലിക് IP ആണ് കിട്ടുക. അതായത് നമ്മളെ മോഡത്തിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്ന നമ്മളൊരു IP അഡ്രസ്സ്, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്ന് വെച്ചാൽ രണ്ടും സെയിം ആയിരിക്കും. മാത്രമല്ല, പോർട്ട് സ്കാനറിൽ പോയിട്ട് അതിൻ്റെ പോർട്ടുകൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നോർമൽ പോർട്ടുകളായ HTTP പോർട്ട് 80, HTTPS പോർട്ട് 453 ഒക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അത് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രൗസറിൽ https://techdoctormalayalam.ddns.net എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ONT-യിലേക്ക് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ONT-യിലെ, അതായത് നമ്മുടെ മോഡത്തിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടി നോക്കാം. ഞാൻ എൻ്റെ ONT-യിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ONT-യിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളെ സെക്യൂരിറ്റിയിൽ പോയിട്ട് ഫയർവാൾ ഉണ്ടാവും. ഈ ഫയർവാളിൻ്റെ ലെവൽ ഹൈ എന്നായിരിക്കും ഡിഫോൾട്ട് ഉണ്ടാവുക, അത് ലോയിലാക്കി കൊടുക്കുക. പിന്നെ പോർട്ട് ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് HTTP വാൻ സൈഡിലുള്ള പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ HTTP പോർട്ട് ഓണാക്കരുത്, HTTPS ഓണാക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു സ്പെസിഫിക് IP എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഞാനിപ്പോൾ ഇത് ഹൈഡ് ചെയ്യണം. അതായത് ഇത് നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് ആക്സസ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എവിടെ ഇരുന്നും കൊടുക്കുമ്പോൾ അത്രയും അറ്റാക്കുകൾ കൂടുതൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കിവിടെ എൻ്റെ അത് സ്റ്റാറ്റിക് IP ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് IP അതുകൊണ്ട് എൻ്റെ IP ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കില്ല, എപ്പോഴും ഒറ്റ IP ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ IP അഡ്രസ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ നെറ്റ്വർക്കിൻ്റെ ഉള്ളിരുന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിക് IP കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിൽ നിന്ന് മാത്രമേ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലത്തെ കണക്ഷന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം, സ്റ്റാറ്റസിൽ പോയിട്ട് വാൻ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ IP അഡ്രസ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് techdoctormalayalam.ddns.net എന്ന് കാണാൻ പറ്റണില്ലേ? ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മളെ IP അഡ്രസ്സ് അറിയുന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഒരു പുതിയ ടാബ് ഓപ്പൺ ആക്കിയിട്ട് https://. അതടിച്ചിട്ട് അതടിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം എൻ്റെ IP അഡ്രസ്സ് ഹൈഡ് ആക്കുകയാണ്. അതൊരു സെക്യൂരിറ്റി വിഷയമാണ്, കണ്ട. അപ്പോൾ നമ്മൾ ONT-യിലേക്ക് വീണ്ടും ഇതുപോലെ ആക്സസ് വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു വിഷയമുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ BSNL കണക്ഷൻ സ്റ്റാറ്റിക് IP നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ IP ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ IP മാറുന്നതൊരു വിഷയമാണ്. നമുക്കിപ്പോൾ നമ്മൾ വീട്ടിലെ മോഡം റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ IP മാറും. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് IP-യിലേക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ DDNS എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഡൈനാമിക് DNS. അതായത് നമ്മൾ IP അഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ മാറുന്നതിലേക്ക് നമുക്കിപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഗൂഗിളിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കാണാതറിയില്ല. ശരിക്കും നമ്മൾ www.google.com എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു IP അഡ്രസ്സിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് DNS സംഭവമുള്ളത്. ഈ DNS-ലൊക്കെ ഇഷ്യൂ വന്നാൽ നമുക്ക് സൈറ്റ് ആക്സസ് ലോഡാവാനൊക്കെ ഇഷ്യൂ വരാം. അപ്പോൾ ഞാൻ അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ IP മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഡൈനാമിക് DNS എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് DNS നമുക്ക് ഏറ്റവും നല്ലൊരു ഓഫർ തരുന്ന അല്ലെങ്കിൽ സൗകര്യം തരുന്നൊരു സൈറ്റാണ് NoIP എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ NoIP പാനൽ ഇവിടെ കാണിക്കാം. NoIP.com ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒരു സൈനപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഹോസ്റ്റ് നെയിം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഹോസ്റ്റ് നെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള പേര് എന്തൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹോസ്റ്റ് നെയിം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ techdoctormalayalam.ddns.net എന്നുള്ളത് അത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറ്റാൻ പറ്റില്ല, അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ലേ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ONT-ൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട്
ഇത് നിങ്ങൾ ഏത് കമ്പനീൻ്റെ ആണെങ്കിലും ഈ സെറ്റിങ്സ് ഉണ്ടാവും. ചിലതിൽ അഡ്വാൻസ്ഡ് അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നെറ്റ് ലിങ്കിലാണെന്നുള്ളൂ. അപ്ലിക്കേഷനിൽ DDNS പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് എനേബിൾ DDNS സെർവർ എന്നുള്ളത് ഡിസേബിളായിരിക്കും ഉണ്ടാവുക. ഞാനത് ഡിസേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എനേബിൾ എന്നുള്ള ടിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ ഒരു ഇത് ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ആഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നോ IP സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹോസ്റ്റ് നെയിമിൽ എന്ത് ചെയ്യുക, നമ്മളവിടെ ഒരു പുതിയ ഇതുണ്ടാക്കിയില്ലേ, ടെക് ഡോക്ടർ മലയാളം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടെക് ഡോക്ടർ മലയാളം .DDNS.net. എന്നിട്ട് ഇവിടെ ഇൻ്റർഫേസ് എന്നുള്ളത് നമ്മളെ ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യണം. എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. യൂസർ നെയിം പറഞ്ഞാൽ നമ്മളെ NoIP നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മൾ ഇമെയിൽ അഡ്രസ്സും അതിലേക്ക് സൈനപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത പാസ്വേഡും അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മോഡം ഇവിടുന്ന് റീസ്റ്റാർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ IP ആ ഒരു രീതിയിലേക്ക് ലോഗിൻ ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ IP അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ കമാൻഡ് ലൈൻ എടുത്തിട്ട് CMD എടുത്തിട്ട് ഇപ്പോൾ പിങ് ടെക് ഡോക്ടർ മലയാളം .DDNS.net -T എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ IP അഡ്രസ്സിലേക്ക് ഇവിടെ പിങ് ആവുമെന്ന് കാണാം. ഞാനിപ്പോൾ ഇതൊക്കെ ഹൈഡാക്കാണ്, എൻ്റെ IP അഡ്രസ്സൊക്കെ നമ്മളെ പ്രൈവസി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളത് സ്റ്റാറ്റിക് IP ആണെന്നുണ്ടെങ്കിൽ DDNS ഇതിൽ പോയിട്ട് ചെയ്യണം. അതായത് നമ്മളെ മോഡത്തിൽ DDNS ചെയ്യണമെന്നില്ല. അതായത് നമ്മളിവിടെ പുതിയതുണ്ടാക്കും, ക്രിയേറ്റ് ഹോസ്റ്റ് നെയിം കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ IP അഡ്രസ്സ് എന്നുള്ളത് നമ്മൾ മാനുവലി നമ്മളെ IP അഡ്രസ്സ് ഇവിടെ സ്റ്റാറ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിക് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ 30 ദിവസം വരെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ നമ്മളെ ടെക് ഡോക്ടർ മലയാളം .DDNS.net നമ്മൾ മാനുവലായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് ലിങ്കായി പോകും. നമ്മൾ DDNS എപ്പോഴും യൂസ് ചെയ്യുന്നത് വരേണ്ടത്, അതായത് നമ്മളെ നമ്മളെ IP അഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ മാറുന്നില്ല സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മോഡത്തിൽ ആ ഒരു കോൺഫിഗറേഷൻ ചെയ്ത് വെക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മളെ HTTPS ചെയ്യുക. HTTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാതെ HTTPയിലൂടെ കയറിപ്പോകും. അങ്ങനെ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTTP പറഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ അല്ല. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും എന്താണോ HTTP സൈറ്റുകളിൽ നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൈറ്റിൽ മേലെ HTTP ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റി ഇല്ലാതെയാണ്, അതായത് എൻക്രിപ്റ്റഡ് അല്ലാതെയാണ് ഡാറ്റ പാസ് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വയർഷാർക്ക് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പോണ റൂട്ടിൽ ഏതൊരാൾക്കും ആ പോകുന്ന പാക്കറ്റുകളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് എൻക്രിപ്റ്റഡ് അല്ല എന്നർത്ഥം. അപ്പോൾ HTTP സൈറ്റുകൾ വെബ് അഡ്രസ്സിൽ നോക്കാൻ നോട്ട് സെക്യൂർഡ് അങ്ങനെയൊക്കെ മേലെ കാണിക്കാൻ പറ്റും, കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റിമോട്ടായിട്ട് ആക്സസ് ചെയ്യുന്ന കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, റിപ്ലൈ തരാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ധാരാളം ടൈമും എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മൾ വളരെയധികം വിലമതിക്കുന്നു. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, സീ യു.